മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവം തിരുവമ്പാടിയിലെ വിവിധ വേദികളിൽ പുരോഗമിക്കുകയാണ്. രണ്ടാം ദിവസത്തെ മത്സരങ്ങൾ ഏകദേശം പൂർത്തിയാവാറായിട്ടുണ്ട്. ഒരു 12 മണിയോടുകൂടി അല്ലെങ്കിൽ 1 മണിയോടുകൂടിയെങ്കിൽ ഇന്നത്തെ മത്സരങ്ങൾ പൂർത്തിയാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ റിസൾട്ടുകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിൽ 172 പോയിൻറ്റുമായി. തൊട്ടടുത്ത് നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 153 പോയിൻറ്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട്. ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളാണ് മുമ്പിൽ 180 പോയിൻറ്റ്. ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 141 പോയിൻറ്റോടെ രണ്ടാം സ്ഥാനത്തുണ്ട്. പ്രധാനമായിട്ടും ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളും കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളും തമ്മിൽ തന്നെയാണ് പ്രധാന മത്സരങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ യു പി വിഭാഗ ജനറൽ വിഭാഗത്തിൽ ആനയംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ 51 പോയിൻറ്റുമായി ആനയംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ ജി എം പി സ്കൂൾ ചേന്നമംഗല്ലൂരും മുന്നേറുന്നു. സെക്രട്ടറിയേറ്റ് തിരുവമ്പാടി 50 പോയിൻറ്റുമായി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. എൽ പി ജനറൽ വിഭാഗത്തിൽ ജി എൽ പി സ്കൂൾ കുമാരനെല്ലൂരാണ് ഒന്നാം സ്ഥാനത്ത് 45 പോയിൻറ്റ്. സെക്രട്ടറിയേറ്റ് യു പി ഇൻഫൻ ജീസസ് എഫ് എം എൽ പി തേക്കുംകുറ്റി എന്നിവർ 40 പോയിൻറ്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട്. അറബി കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിൽ കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ 80 പോയിൻറ്റുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അറബി കലോത്സവത്തിൽ ഇനി മത്സരങ്ങളില്ല, അതുകൊണ്ട് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പി ടി എമ്മിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 69 പോയിൻറ്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട്. യു പി അറബിക് വിഭാഗത്തിൽ എ യു പി സ്കൂൾ പന്നിക്കോടാണ് മുൻ ഒന്നാം സ്ഥാനം നേടിയത്, 65 പോയിൻറ്റ്. ഇനി മത്സരങ്ങളില്ല, അതുകൊണ്ട് പന്നിക്കോട് എ യു പി സ്കൂളിന് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. എസ് കെ യു പി സ്കൂൾ 63 പോയിൻറ്റുമായി രണ്ടാം സ്ഥാനത്ത്. എൽ പി അറബിക് വിഭാഗത്തിൽ ജി എം യു പി സ്കൂൾ കൊടിയത്തൂർ 38 പോയിൻറ്റും ജി എം യു പി സ്കൂൾ ചേന്നമംഗല്ലൂർ 36 പോയിൻറ്റുമായി ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്നു. ഹൈസ്കൂൾ സംസ്കൃത വിഭാഗത്തിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നീലേശ്വരമാണ് ഒന്നാം സ്ഥാനം, 70 പോയിൻറ്റ്. പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ 68 പോയിൻറ്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട്. യു പി സംസ്കൃത വിഭാഗത്തിൽ വിവേകാനന്ദ മുത്താലം 65 പോയിൻറ്റുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. ജി എം യു പി സ്കൂൾ ചേന്നമംഗല്ലൂർ 63 പോയിൻറ്റുമായി രണ്ടാം സ്ഥാനത്ത്. കനത്ത മത്സരമാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നടക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ മികച്ച മുന്നേറ്റം നടത്തുന്ന കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കൂടിയായ അധ്യാപകൻ നമ്മോടൊപ്പം ചേർന്നു. ഏത് രീതിയിലാണ് ഇത്തരം കുട്ടികളെ സജ്ജമാക്കിയത് ഇത്തരം മത്സരത്തിന്? ഇപ്രാവശ്യം നമുക്ക് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിനെ സമയത്തോളം വളരെ വിഷമം നിറഞ്ഞ ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞൊരു സമയമായിരുന്നു. ഞങ്ങൾ കൃത്യമായി ചിട്ടയോടുകൂടി സ്കൂൾ കലോത്സവങ്ങൾ പ്ലാൻ ചെയ്യുകയും അതിനിടയിൽ ഞങ്ങളുടെ ഒരു പിഞ്ചുമോന് ദാരുണമായിട്ട് ഒരു അന്ത്യമുണ്ടാവുകയും ചെയ്യുന്ന ഒരു വിഷമം ഞങ്ങളുടെ അധ്യാപകരുടെയും ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിലുണ്ടായിരുന്നു. അവർ ദിവസങ്ങളായിട്ട് പ്രയത്നിച്ച ഒരു കലാപ്രകടനങ്ങളും നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങളുടെ ഓരോ വിദ്യാർത്ഥികളും ഈ ഒരു കലോത്സവം ഞങ്ങളുടെ ബാഹിഷ്മോന് സമർപ്പിക്കേണ്ടതുണ്ട് എന്ന മനസ്സുകൊണ്ട് പ്രതിജ്ഞ എടുത്തിട്ടായിരുന്നു ഇപ്രാവശ്യം സങ്കടങ്ങൾക്കിടയിലും ഞങ്ങൾ ഈ ഒരു കലോത്സവത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്നത്. അതിൻ്റെ ഒരു ദൃഢനിശ്ചയം ഓരോ കുട്ടിയുടെയും മനസ്സിലും പരിശീലനങ്ങളും ഞങ്ങൾ കണ്ടിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങൾ, അതായത് 14-ാം തീയതി നമ്മുടെ മത്സരങ്ങൾ ആരംഭിച്ചു. 14-ാം തീയതി ആരംഭിച്ച രചനാ മത്സരങ്ങളിൽ തൊട്ട് ലീഡ് തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരിയ ഒരു ലീഡോടുകൂടി മുന്നിട്ട് നിന്ന് ഇന്ന് വ്യക്തമായ ഒരു ആധിപത്യം പി ടി എം ഹയർ സെക്കൻഡറിക്ക് നിലനിർത്താൻ സാധിച്ചു. അറബി കലോത്സവത്തിൻ്റെ ഫലം ഏകദേശം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഓവറോൾ ചാമ്പ്യന്മാരായിട്ടുണ്ട്. അറബി കലോത്സവത്തിൽ ഞങ്ങൾ ഓവറോൾ ചാമ്പ്യന്മാരായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജനറൽ വിഭാഗത്തിലും ഇനി ഒരു സംശയം വേണ്ട, പി ടി എം ഹയർ സെക്കൻഡറിയെ മറികടന്നുകൊണ്ട് മറ്റൊരു വിജയം ഇവിടെ ഉണ്ടാവില്ല. ഈ വിജയം, ഈ ഒരു സന്തോഷം വളരെ ഉള്ളിൽ നെരിപ്പോടോടുകൂടി തന്നെയാണെങ്കിലും ഞങ്ങളുടെ ബാഹിഷ്മോന് ഞങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നടങ്കം ഞങ്ങൾ നേരത്തെ എടുത്ത പ്രതിജ്ഞയോടെ എടുത്തിട്ടുള്ള ഈ ഒരു ഫലം ഞങ്ങൾ സമർപ്പിക്കുകയാണ്, കണ്ണീരോടുകൂടി സമർപ്പിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നുണ്ടെങ്കിലും കൂടി ചേന്നമംഗല്ലൂർ സ്കൂളുമായിട്ടാണ് മത്സരം, ഒരു സൗഹൃദ മത്സരം തന്നെയല്ലേ നടക്കുന്നത്? തീർച്ചയായിട്ടും ചേന്നമംഗല്ലൂർ സ്കൂളുകളും ഞങ്ങളുടെ സമീപത്തുള്ള സ്കൂളുകളൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിലുള്ള സൗഹൃദം പുലർത്തുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾ ക്യാമ്പുകളും മറ്റു കാര്യങ്ങളിലൊക്കെ പരസ്പരം സൗഹൃദങ്ങൾ പങ്കിടാറുണ്ട്. ഞങ്ങൾ അധ്യാപകരുടെ സൗഹൃദങ്ങൾ ഞങ്ങൾ പൂർണ്ണമായിട്ടും ഇത്തരം കാര്യങ്ങൾ സ്കൂളിൻ്റെ വലിയ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം മുന്നിട്ട് നിൽക്കുന്ന ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകൻ അൻവർ നമ്മോട് ചേർന്നു. ഏത് രീതിയിലാണ് ഇത്തവണ വിദ്യാർത്ഥികളെ സജ്ജമാക്കിയത്? നമ്മൾ തുടക്കത്തിൽ ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. കാരണം ആദ്യം ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നത് 1-ലായിരുന്നു. നമ്മുടെ ഹയർ സെക്കൻഡറി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ നടക്കുന്ന സമയമായതുകൊണ്ട് ഇതിൻ്റെ ഡേറ്റ് മാറ്റിവെക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം 16-ാം തീയതി മാറ്റിയതോടുകൂടിയാണ് കുട്ടികൾക്ക് കുറച്ചുകൂടിയൊക്കെ പരിശീലനം സാധിച്ചത്. ഈ 2 വർഷത്തെ കോവിഡ് സാഹചര്യം കൊണ്ട് ഇപ്പോൾ തുടങ്ങിയ ഈ കലോത്സവം വളരെ നല്ല ഒരു പെർഫോമൻസ് തന്നെയാണ് കുട്ടികൾ കാഴ്ചവെച്ചത്. ഒരുപാട് ഐറ്റത്തെ എ ഗ്രേഡ് കിട്ടി മാത്രമല്ല,
ജില്ലയിലേക്ക് ഒരുപാട് ഗ്രൂപ്പ് ഇനങ്ങൾ സെലക്ട് ചെയ്തതെന്നുള്ളതാണ്. ഒപ്പന, വട്ടപ്പാട്ട്, വഞ്ചിപ്പാട്ട്, നാടൻപാട്ട്, നാടകം തുടങ്ങിയ കോൽക്കളി ഇങ്ങനെ ഗ്രൂപ്പ് ഇനങ്ങളിലൊക്കെ ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങിയെന്നത് സ്കൂളിന് അഭിമാനമാണ്. സൗഹൃദ മത്സരമാണ്. സ്കൂളിലെ മൊത്തം കുട്ടികളെ സജ്ജീകരിച്ചത് നമ്മുടെ മലയാളം വിഭാഗത്തിലെ ഹെഡായിട്ടുള്ള ജിഷാ സാറും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ മുനീഫ് സാറുമാണ്. നമ്മുടെ സ്കൂളുകൾ തമ്മിലുള്ള മത്സരം എന്ന് പറയുന്നത് ആരോഗ്യകരമായ ഒരു മത്സരമാണ്. കുട്ടികളുടെ ഒരു ഭാവിയും അവരുടെ ഒരു പ്രോത്സാഹനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മത്സരം ഇനിയും അവസാനിച്ചിട്ടില്ല. നാളെയാണ് മത്സരം അവസാനിക്കുന്നത്. നാളെ 7 മണിയോടുകൂടി യഥാർത്ഥ വിജയം അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.